മെറ്റലിനും ക്വാറി ഒരു ും മഴ കനത്തതോടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒഴിവാക്കുന്നതിനായി ക്വാറികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ചിരുന്നു മഴയൊഴിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം ഈ നിരോധനം പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ക്വാറിയുടമകൾ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എംസാന്റിനും മെറ്റലിനും വില കൂട്ടി എംസാൻ്റ് വാർക്കയ്ക്ക് ഉപയോഗിക്കുന്നതിനെ യൂണിറ്റിനെ മൂവായിരത്തി രൂപയിൽ നിന്ന് മൂവായിരത്തി ആക്കി ഉയർത്തി തരി കുറഞ്ഞ എംസാൻ്റെ നാലായിരത്തി എണ്ണൂറ് എന്നത് യൂണിറ്റിനെ അയ്യായിരം രൂപയാക്കി ഒരു യൂണിറ്റ് മെറ്റലിനും ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് മൂവായിരത്തി മൂന്നൂറ് രൂപയിലെത്തിച്ചു പല കാരണങ്ങളാൽ പ്രതിസന്ധിയിലായ നിർമ്മാണ മേഖലയ്ക്ക് വില വർധന ആഘാതമായിരിക്കുകയാണ് ഒരു മാനദണ്ഡവുമില്ലാതെ അകാരണമായാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ടിപ്പറാൻ്റെ അർത്ഥമുവേഴ് സമിതി ആരോപിച്ചു ഇതു സംബന്ധിച്ച് ക്വാറി ഉടമകൾക്ക് നോട്ടീസ് നൽകിയതായി സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഡയമണ്ട് രാജൻ പറഞ്ഞു പുഴയിൽ കെട്ടിക്കിടക്കുന്ന മണൽ വിൽപ്പന നടത്താൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും രാജൻ ആവശ്യപ്പെട്ടു ഈ പ്രളയ ദുരന്തം നടന്നതിന് ശേഷം ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളും രക്ഷാപ്രവർത്തനവുമായി രംഗത്തിറങ്ങുന്ന ഈ സമയത്ത് ഇതിൻ്റെ മറവ് മറവിൽ ഒരു പറ്റം ക്രഷർ ഉടമകൾ അമിതമായ വില അവരുടെ എംസാൻഡിനും മെറ്റലിനും വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഇത്ത പുഴകളിൽ നിന്നുള്ള മണലുകൾ എടുക്കാൻ വേണ്ട നിയമനിർമ്മാണം നടത്തി നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ മണലുകൾ എടുത്തു തുടങ്ങിയാൽ തന്നെ നടത്തുന്ന കോറി ഗണനത്തിന്റെ എഴുപത് ശതമാനം കരിങ്കല്ലിന്റെ പൊട്ടിക്കൽ കുറയ്ക്കാൻ സാധിക്കും മണലിനും എംസാൻറ്റിനും വില കുറച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് വരുമെന്ന് ടിപ്പറാൻ്റെ അടുത്ത മൂവേഴ്സ് സമിതി മുന്നറിയിപ്പ് നൽകി ടി സി വി തൃശൂർ